സംസ്ഥാന സര്ക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷനും സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങി എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ആകെ ചെലവഴിച്ചത് രണ്ട് പോയിന്റ് ആറ് ഒന്പത് ശതമാനം തുക മാത്രമാണ് മിക്ക എടുത്ത് നല്കാന് ഫണ്ടില്ല കണക്കുകളുടെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനെ ഗുരുതരമായി ബാധിക്കുകയാണ് ഇതിനുദാഹരണമാണ് പിണറായി സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ ലൈഫിൽ വീടു നിർമ്മാണം തുടങ്ങി വയ്ക്കുകയും ജീവിതം പ്രതിസന്ധിയിലാവുകയും ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തി കുടുംബങ്ങളെയാണ് എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ആകെ ചിലവഴിച്ചത് രണ്ടേ ദശാംശം ആറ് ഒൻപത് ശതമാനം തുക മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിൽ പദ്ധതിയിലൂടെ ചിലവഴിച്ചത് രണ്ടേ ദശാംശം ഒൻപത് നാല് ശതമാനമാണെങ്കിൽ നഗരപ്രദേശത്തേത് രണ്ടേ ദശാംശം ഒന്ന് ശതമാനമാണ് ചായ്പിലും ടാർപോളും കെട്ടിയും അന്തിയുറങ്ങുന്നവരുടെ തീരാ എന്ന് അറുതിയാകുമെന്ന് പറയാൻ സർക്കാരിനാകുന്നില്ല കഴിഞ്ഞ ദിവസം ഓമല്ലൂരിൽ ലോട്ടറി വ്യാപാരി ഗോപി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് ലൈഫ് മിഷനിലൂടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയ ഗോപി ഇരകളിൽ ഒരാൾ മാത്രമാണ് വൃദ്ധജനങ്ങളും മാറാരോഗങ്ങൾ പിടിപെട്ടവരും അംഗവൈകല്യങ്ങൾ നേരിട്ടവരും വീടിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നവരുടെ കൂട്ടത്തിലുണ്ട് ജനറൽ വിഭാഗത്തിന് നാല് ലക്ഷം രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ആറ് ലക്ഷവുമാണ് ലഭിക്കുന്നത് പണം ചോദിക്കുന്നവരോട് തനതു ഫണ്ടിൽ പണമില്ലെന്നും സർക്കാർ വിഹിതം ലഭിച്ചിട്ടില്ലെന്നുമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മറുപടി ലക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം